പിന്നെ താൻ എന്തിനാ മെന്റൽ ഹോസ്പിറ്റലിൽ പോയത്? ഞാൻ മെന്റൽ ഹോസ്പിറ്റലിൽ ഒന്നും പോയില്ല. പോയിരുന്നു. ആ ചീട്ട് കളിക്കാരെ പിടിക്കാനായിട്ട് മെന്റൽ ഹോസ്പിറ്റലിൽ മുന്നിലൂടെ പോയിരുന്നു. അങ്ങനെ അല്ലല്ലോ ധനബല, താൻ അതിനകത്ത് കയറിയിരുന്നു. ഓ, അത് ഒരു കേസിലെ പ്രതിയോട് അഡ്മിറ്റ് ആയിരുന്നു, അയാളെ കാണാൻ പോയതാ. കേസിലെ പ്രതി ഇരിക്കണോ? കേസിലെ പ്രതിയുടെ പേരെന്താ? കമലാക്ഷൻ. മോഷണ കേസിലെ പ്രതിയാ. ഈ പാപ്പാ കമലാക്ഷനെ കാണാൻ പോയ താൻ എന്തിനാ അവിടെ മുൻപ് അഡ്മിറ്റ് ആയ ഒരു പേഷ്യന്റിന്റെ ട്രീറ്റ്മെന്റ് റെക്കോർഡ് ആവശ്യപ്പെട്ടത്? ആര്? ഞാനോ? താൻ തന്നെയല്ലേ സി ഐ ധനബാലൻ? അക്കാര്യത്തിൽ സംശയമല്ല ഉണ്ടോ? അല്ല, ഞാൻ തന്നെ. സി ഐ ധനബാലൻ ആവശ്യപ്പെട്ടു എന്നാണ് ആർഎംഒ എന്നോട് പറഞ്ഞത്. അതും എനിക്ക് വേണ്ടി. ദീപ്തി പറഞ്ഞിട്ട് വന്നതാണെന്നാണ് താൻ പറഞ്ഞത്. ഞാൻ പറഞ്ഞിട്ടാണ് പോയതെങ്കിൽ ആ റെക്കോർഡ്സ് അവിടെ, അതെന്റെ അടുത്ത് എത്തണ്ടേ? എവിടെയത്? തന്നെ അവിടേക്ക് പറഞ്ഞു വിട്ടവരുടെ കയ്യിൽ ഏൽപ്പിച്ചോ? മാഡം, സിറ്റിയിൽ ഒരു മോഷണം നടന്നിട്ടുണ്ട്. ഞാൻ അങ്ങോട്ട് പോകാൻ തുടങ്ങുമ്പോഴാണ് മാഡം വിളിച്ചത്. ഞാൻ പോട്ടെ. അങ്ങോട്ട് വേറെ ആളെ വിട്ടിട്ടുണ്ട്. താൻ അവിടെ നിന്ന് കളക്ട് ചെയ്ത റിപ്പോർട്ട്സിൽ നിങ്ങൾക്ക് ആവശ്യമായതൊന്നുമില്ല. എനിക്കെതിരെ ഒരു തെളിവുമില്ല. ധനബാല ആ പെൺകുട്ടി പ്രസവിച്ചിട്ടില്ല. പിന്നെ എങ്ങനെ നിങ്ങൾക്ക് അവൾ പ്രസവാനന്തര ശുശ്രൂഷ നടത്തിയതിന്റെ റിപ്പോർട്ട്സ് കിട്ടും? താൻ എന്നെ കൊടുക്കാനുള്ള തെളിവുകൾക്കായി അലയുകയാണെന്ന് എനിക്കറിയാം. സീനിയർ ഓഫീസറായ എന്റെ പേര് പറഞ്ഞാണ് താൻ അവിടെ നിന്ന് റെക്കോർഡ്സ് ആവശ്യപ്പെട്ടത്. വേണമെങ്കിൽ എനിക്ക് തനിക്കെതിരെ ആക്ഷൻ എടുക്കാം. തനിക്ക് വീട്ടിലേക്കുള്ള വഴി പറഞ്ഞു തരാം. വേണോ? ഇല്ല, ഇനി ഞാനിത് ആവർത്തിക്കില്ല മാഡം. ഇത്തവണത്തേക്ക് ക്ഷമിച്ചേക്ക്. താൻ ഇതിങ്ങനെ പല തവണയായിട്ട് എന്നോട് പറയുന്നു. വീണ്ടും വീണ്ടും വാക്ക് തെറ്റിക്കുകയാണ് പതിവ്. അതുകൊണ്ട് ഇത്തവണ താൻ വാക്ക് പറയണ്ട, എഴുതി തന്നാ മതി. ഞാൻ ഇത് ആവർത്തിക്കില്ല എന്ന് എഴുതി തരാം. മാഡം, ഒരു പേപ്പറും പേനയും കൊടുക്കുക ഇയാൾക്ക്. ശരി മാഡം. മാഡം, എഴുത്. ഹലോ കമ്മീഷണർ ഹിയർ. ആ ശരി, ഇപ്പൊ തന്നെ എത്താം. ഓക്കെ മാഡം. എഴുതിയ കാര്യം പ്രവൃത്തിയിൽ ഉണ്ടാവണം കേട്ടോ. മെയിലിൽ ആവർത്തിച്ചാൽ എന്ത് വേണോന്ന് എനിക്കറിയാം. തന്റെ കമ്മീഷണറുടെ അഹങ്കാരം ഉണ്ടല്ലോ, അത് അടുത്ത് തന്നെ തീരും. ഇനി അധികം ദിവസമില്ല ദീപ്തി ഐ പി എസിന് ജയിലിൽ പോവാൻ.
അന്ന് ഈ ധനപാലൻ പടക്കം പൊട്ടിച്ച് ആഘോഷിക്കും. അതപ്പോഴല്ലേ സാറേ. നിർത്ത് 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 നിർത്ത്. ആ ദീപ്തി അല്ലേ പോകുന്നത്? അതെയല്ലോ. നമ്മൾ ഹോസ്പിറ്റലിലേക്ക് പോകേണ്ടതില്ല, അവൾ ഇവിടെ തന്നെയുണ്ട്. താൻ ചെന്ന് തന്റെ ഐഡിയ പ്രയോഗിക്ക. പിന്നെ ആ ബട്ടൺ ക്യാമറയൊക്കെ ഫിറ്റ് ചെയ്തിട്ടുണ്ടല്ലോ അല്ലേ? ഇതാ കണ്ടില്ലേ, എല്ലാം ഓക്കെ ആണ്. ഓക്കെ, ആ നേതാവ് ഫോൺ ഒന്ന് ഓൺ ചെയ്തേ. ഇതിൽ നിന്നുള്ള ദൃശ്യങ്ങൾ താൻ കാണുന്നുണ്ടോ നോക്ക്. ഞാൻ ദീപ്തിയോട് സംസാരിക്കുമ്പോ ബട്ടൺ ക്യാമറയിൽ പതിയുന്ന ദൃശ്യങ്ങൾ ഈ ഫോണിൽ തെളിയും. അതാണ് നമ്മുടെ തെളിവ്. വരുന്നുണ്ട്. താൻ ചെല്ലേ, തന്റെ ഐഡിയ പ്രയോഗിക്കേ. ഹലോ ദീപ്തി മാഡം, ഗുഡ് മോർണിംഗ്. എന്നെ തകർക്കാനുള്ള തന്ത്രങ്ങളൊക്കെ എവിടെ വരെയായി? മാഡത്തിനെ തകർക്കാൻ സുപ്രധാനമായ ചില തെളിവുകൾ കിട്ടിയിട്ടുണ്ട്. അത് പറയാനാണ് ഞാൻ വന്നത്. വിനീതയെ ചികിത്സിച്ച മെന്റൽ ഹോസ്പിറ്റലിൽ നിന്നുള്ള റെക്കോർഡുകളുടെ കോപ്പിയാണ് ഇത്. ഇതിലെല്ലാ തെളിവുകളും ഉണ്ട്. വിനീത പ്രസവിച്ചതും അതിനുശേഷം പ്രസവാനന്തര ചികിത്സ നടത്തിയതും ഒക്കെ ഉണ്ട്. വിനീത പ്രസവിച്ചോ? എന്താ കുട്ടി, ആൺകുട്ടിയാണോ അതോ പെൺകുട്ടിയാണോ? ആർത്താ കിടക്കുന്നു. അത് എന്നേക്കാൾ കൂടുതൽ അറിയാവുന്നത് മാഡത്തിനല്ലേ. എനിക്കൊന്നും അറിയില്ല. അന്വേഷിച്ചു കഴിഞ്ഞ ഒരു കേസിന്റെ പിന്നാലെ വീണ്ടും വീണ്ടും പോണോ മിസ്റ്റർ ഋഷികേശ്? മാഡം ചാനലിൽ പറഞ്ഞത് കെട്ടുകഥയല്ല, നടന്ന സംഭവമാണ്. മാഡത്തിനെ കൊടുക്കാനുള്ള എല്ലാ തെളിവുകളും ദാ ഇതിനകത്തുണ്ട്. അവൾ ഒന്നും പറയുന്നില്ലല്ലോ. ഋഷികേശ് ദേഷ്യത്തോടെ എന്തെങ്കിലും പറഞ്ഞാൽ മാത്രമേ അവളെ എല്ലാം വിളിച്ചു പറയുള്ളൂ. മാഡത്തിന്റെ ഈ പരിഹാസ ചിരി ഉണ്ടല്ലോ, ഒരുമാതിരി ആക്കിയുള്ള ഈ ചിരി, കേസ് കോടതിയിലെത്തുമ്പോ അതങ്ങ് മാറിക്കോളും. മാഡം മുമ്പ് കോടതിയിൽ പറഞ്ഞത് കളവാണ് തെളിയിക്കാൻ എനിക്കിതേ ഇത് മാത്രം മതി. ഒരു തെളിവുമായിട്ട് വന്നിരിക്കുന്നു, താൻ ഇതുകൊണ്ട് പുഴുങ്ങി തിന്നിടും. ഹലോ മാഡം. മാഡം പറഞ്ഞതുപോലെ ഞാനിവിടെ ഗ്രൗണ്ടിൽ കാത്തു നിൽക്കുക. ആ ഞാൻ അങ്ങോട്ട് വരികയായിരുന്നു. അതിനിടയിൽ ഒരു നീർക്കോലി വഴിമുടക്കാനെത്തി. ഹലോ ഹലോ ഹലോ, മാഡം പറയുന്ന പൂർണ്ണമായിട്ട് എനിക്ക് വ്യക്തമാവുന്നില്ല. ഹലോ, മാഡത്തിന്റെ ഫോണിൽ എന്തോ ഡിസ്റ്റർബൻസ് ഉണ്ട്. ഞാൻ വെയിറ്റ് ചെയ്യാം, മാഡം പെട്ടെന്ന് വന്നാൽ മതി. ഓക്കെ ഓക്കെ. മൊബൈൽ ഫോണിൽ ഡിസ്റ്റർബൻസ് വന്നാൽ അതിനർത്ഥം അതിനടുത്തെവിടെയോ ഹിഡൻ ക്യാമറ പ്രവർത്തിക്കുന്നുണ്ടെന്നാണ്. എന്താ ഇത്?
ഇതും കൊണ്ടാണല്ലേ താൻ എന്നെ പ്രൊവോക്ക് ചെയ്യാൻ വന്നത്. താൻ അന്വേഷിക്കുന്ന വിനീതയെ കുറിച്ച് തന്നെയാണ് ഞാൻ ചാനലിൽ സംസാരിച്ചത്. അവൾക്കു വേണ്ടി നിങ്ങൾ ലണ്ടനിൽ വരെ വല വിരിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയാം. പക്ഷെ അവളെ നിങ്ങൾക്ക് കിട്ടില്ല. കിട്ടിയാലും വിനീത എന്നെ കുറിച്ച് ഒന്നും പറയില്ല. പിന്നെ നിങ്ങൾ എന്നെ ഇപ്പൊ കാണിച്ച മെന്റൽ ഹോസ്പിറ്റലിലെ റെക്കോർഡ്സിൽ ഒന്നുമില്ലെന്ന് എനിക്കറിയാം. ഞാൻ വിനീതയ്ക്ക് പ്രസവാനന്തര ശുശ്രൂഷ കൊടുത്തത് വേറൊരു സ്ഥലത്താണ്. എന്റെ മരണം വരെ അതെവിടെയാണെന്ന് മറ്റാരും അറിയില്ല. എനിക്കെതിരെ തെളിവ് കിട്ടിയെന്നും പറഞ്ഞ് എന്റെ മുമ്പിലെത്തി എന്നെ പ്രൊവോക്ക് ചെയ്ത് ഞാൻ പറയുന്നത് റെക്കോർഡ് ചെയ്യാനുള്ള നിങ്ങളുടെ മീഡിയ ബുദ്ധി പൊളിഞ്ഞില്ലേ? ഇനി പുതിയത് വല്ലതും ഉണ്ടെങ്കിൽ കൊണ്ടുവാ, അപ്പൊ കാണാം നമുക്ക്. നിങ്ങൾക്ക് ഈ ദീപ്തി ഒരു ചുക്കും ചെയ്യാൻ കഴിയില്ല. നിങ്ങളുടെ ബുദ്ധിയല്ല ഇത്, ഐ പി എസ് ബുദ്ധി. നിങ്ങൾക്ക് ഈ ദീപ്തി ഒരു ചുക്കും ചെയ്യാൻ കഴിയില്ല. നിങ്ങളുടെ ബുദ്ധിയല്ല ഇത്, ഐ പി എസ് ബുദ്ധി. എന്താ ഈ ഫോണിലൊന്നും കണ്ടില്ലല്ലോ, മൊത്തം ഡാർക്കായിരുന്നു. എങ്ങനെ കാണും? അത് കാണിക്കേണ്ട ബട്ടൺ ക്യാമറ അവള് പറിച്ചെടുത്ത് തറയിലിട്ട് ചവിട്ടി അരച്ച് തേച്ചില്ലേ? ആ അടങ്ങുന്നു. അവളെല്ലാം തുറന്നു പറഞ്ഞു, പക്ഷേ തെളിവുണ്ടാക്കാൻ മാത്രം എനിക്ക് പറ്റിയില്ല. എനിക്കറിയാം, താനും ധനപാലനും ഒക്കെ വിചാരിച്ച ഒന്നും നടക്കുകയല്ല. ബട്ടൺ ക്യാമറയുടെ കാശും പോയി. തന്റെ ഒരു ഐഡിയ, തന്റെയൊക്കെ വാക്ക് കേട്ട് ഓരോന്നിനും ഇറങ്ങി പുറപ്പെടുന്ന എന്നെ പറഞ്ഞാ മതിയല്ലോ. ആ ലണ്ടനിൽ ജെ കെ വിനീതയെ കണ്ടെത്തും. വിനീതയുടെ പ്രസവ ശുശ്രൂഷ നടത്തിയ ഹോസ്പിറ്റൽ ധനപാലൻ കണ്ടെത്തും. അതോടെ തീരും ദീപ്തി, അവരുടെ അഹങ്കാരം അതോടെ തീരും. ഇതൊക്കെ പറയാൻ തുടങ്ങിട്ട് കുറെ കാലം ആയല്ലോ. ആകെ എനിക്ക് പ്രതീക്ഷ ആ ജെ കെയിലാണ്. അയാള് വിനീത ലണ്ടനിൽ എവിടെയുണ്ടെന്ന് കണ്ടെത്തിയാൽ രക്ഷപ്പെട്ടു. അല്ലാതെ താനൊന്നും വിചാരിച്ച ഒരു പുണ്ണാക്കി നടക്കുകയല്ലെന്ന് എനിക്ക് മനസ്സിലായി. അച്ഛൻ വന്നോ? യാത്രക്ക് എങ്ങനെയുണ്ടായിരുന്നു? സുഖമായിരുന്നോ? സൂരജേട്ടന്റെ കാര്യം അറിഞ്ഞ ഷോക്കിലായിരിക്കും അച്ഛൻ. അല്ല, എന്ത് ചെയ്യാനാ? വിധി നല്ലത് എന്തു പറയാനാ? പണ്ട് ഞാൻ ജയിലിൽ പോയപ്പോ പടക്കം പൊട്ടിച്ച് ആഘോഷിച്ച ടീമല്ലേ? സൂരജേട്ടൻ പോയപ്പം വല്ലാത്ത സങ്കടമുണ്ട് അല്ലേ?
നീ കുറ്റം ചെയ്തോണ്ടല്ലേ ജയിലിൽ പോയത്? സൂരജേട്ടനെ നിരപരാധിയാ. നിങ്ങൾ ജയിലിൽ പോയപ്പോഴും അച്ഛനും അമ്മയും ഇങ്ങനെയൊക്കെ തന്നെ ആയിരുന്നു. ആരും ഇവിടെ ആഘോഷിച്ചിട്ടൊന്നുമില്ല. അല്ല, ഞാൻ പറഞ്ഞതേ ഉള്ളൂ. സൂരജേട്ടൻ ഇങ്ങനെ സംഭവിച്ചതിൽ എനിക്ക് നല്ല വിഷമമുണ്ട്. ആ, അതൊക്കെ പോട്ടെ. നിങ്ങൾ ഹോസ്പിറ്റലിൽ പോയിട്ട് നേരത്തെ വന്നോ. സൂരജേട്ടൻ എങ്ങനെയുണ്ട്? ഹോസ്പിറ്റലിലോ? എടാ, അവൻ ജയിലിലല്ലേ ഉള്ളേ. അപ്പം നിങ്ങളൊന്നും അറിഞ്ഞില്ലേ? സൂരജേട്ടൻ ജയിലിൽ ബോധം കെട്ട് വീണു. ദീപ്തി അടുത്ത് പോയി കണ്ടിരുന്നു. ഞാൻ കരുതിയത് നിങ്ങളും പോയി കാണുന്ന. എന്റെ കുഞ്ഞിനെന്താ പറ്റിയത്? ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ, മരുന്നും ഭക്ഷണവും ഒക്കെ അവന് നേരെ ചൊവ്വേ കഴിക്കാൻ പറ്റിയിട്ടുണ്ടാവില്ല. അവന്റെ പത്യം തെറ്റി. എന്റെ കുഞ്ഞിനാ വീണ്ടും അസുഖം വന്നത്. എടാ, നിന്നോട് ഇതാരാ പറഞ്ഞേ? എനിക്കെല്ലായിടത്തും ആളില്ലേ ഏട്ടാ. ഹോസ്പിറ്റലിൽ നിന്ന് എന്നെ വിളിച്ചിരുന്നു. ഞാൻ ചെറിയൊരു മീറ്റിംഗിലായി പോയി. മീറ്റിംഗ് കഴിഞ്ഞ് ഞാൻ അങ്ങോട്ട് പോകാൻ നോക്കുമ്പോഴേക്കും ഏട്ടനെ വീണ്ടും ജയിലിലേക്ക് കൊണ്ടുപോയി. അല്ല, ഞാൻ കരുതിയത് നേരത്തെ നിങ്ങളോടൊക്കെ വിളിച്ച് പറഞ്ഞു കാണുന്ന. ഇല്ല, ഞങ്ങളെ ആരും ഒന്നും അറിയിച്ചില്ല. ഞങ്ങൾ അവന്റെ ആരും അല്ലല്ലോ. വിടോ, നമുക്ക് ജയിലിൽ വരെ പോ, അവനെ പെട്ടെന്ന് കാണണം. അച്ഛാ, ഈ സമയത്ത് പോയാൽ കാണാൻ പറ്റില്ല. ഞാൻ നേരത്തെ പറഞ്ഞല്ലേ. ഞങ്ങൾ കാണൂടാ. അവിടുത്തെ ഉദ്യോഗസ്ഥരുടെ കാല് പിടിച്ചിട്ടാണെങ്കിലും ശരി, ഞങ്ങൾ ഞങ്ങളുടെ കുഞ്ഞിനെ കാണും. വിടോ, താമ്പാ, നിക്ക്, ഞാൻ പോയി പ്രസാദം എടുത്തിട്ട് വരാം. എന്റെ കുഞ്ഞു സുഖമില്ലാതെ അവിടെ കിടക്കുമ്പോ എന്ത് മനസ്സമാധാനത്തോടുകൂടിയാ ഞാൻ ഇവിടെ കഴിയേണ്ടത്? കുഞ്ഞിനെ കണ്ടിട്ട് ഞങ്ങൾ വരൂ. അമ്മ, ഞാൻ പറയുന്നൊന്ന് കേൾക്ക്. ഇപ്പൊ അങ്ങോട്ട് പോയിട്ട് ഒരു കാര്യമില്ല. എടോ താമ്പാ, നമുക്ക് പോവാം. വാ അമ്മേ. അമ്മേ, സൂരജേട്ടന്റെ അസുഖം പൂർണ്ണമായി മാറിയിട്ടില്ലല്ലോ. അമ്മ പറഞ്ഞതുപോലെ ജയിലിൽ പത്യം തെറ്റിക്കാണും, അസുഖം കൂടാനുള്ള സാധ്യതയുണ്ട്. സമയമായിട്ട് മാഡത്തിനെ വെയിറ്റ് ചെയ്യുന്നു. നീ എന്നെ വിളിച്ചത് നിന്റെ ആവശ്യം പറയാനല്ലേ? വിനീതെ തിരക്കി മറ്റൊരു പാർട്ടി നടക്കുന്നുണ്ട്, നിന്നെ ചോദ്യം ചെയ്തു, നിനക്ക് പേടിയുണ്ട്. നിന്നെ ഇതിലേക്ക് വലിച്ചിഴക്കരുത്, നിന്റെ കുടുംബജീവിതം തകർക്കരുത്. ഇതൊക്കെയല്ലേ നിനക്ക് പറയാനുള്ളത്? നിന്റെ ഭർത്താവ് സച്ചിനെ ഞങ്ങൾ വിശ്വസിച്ചു, പക്ഷെ അവൻ ഞങ്ങളെ ചതിച്ചു. എന്റെ സൂരജേട്ടൻ ജയിലിലായി, അസുഖം മാറിയിട്ടില്ല. ജയിലിൽ വെച്ച് വീണ്ടും ആശുപത്രി കൊണ്ടുപോയി, അവിടുന്ന് വീണ്ടും ജയിലിലേക്ക് മടങ്ങി. അദ്ദേഹത്തെ കണ്ടിട്ടാ ഞാനിപ്പോ വരുന്നത്. അദ്ദേഹത്തിന്റെ ദയനീയത നിറഞ്ഞ മുഖം കാണുമ്പോ എനിക്ക് സച്ചിന്റെ മുഖം ഓർമ്മ വരുന്നത്. അവൻ എവിടെയുണ്ടെങ്കിലും കൊണ്ടുവന്നേ പറ്റൂ എനിക്ക്. ലണ്ടനിൽ പോണ്ടി വന്ന അതിന് ഞാൻ മടിക്കില്ല. അവൻ
അവനെ കൊണ്ടുവന്ന് എന്റെ സൂര്യചേട്ടന്റെ നിരപരാധിത്വം തെളിയിക്കണോ എനിക്ക്? അതിന് കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ ഞാൻ എന്തിനാ യൂണിഫോം ഇട്ടുകൊണ്ട് നടക്കുന്നത്? കരുതി കൂട്ടി ചതിക്കണമെന്ന് കരുതിയതല്ല സച്ചൻ. നീ അവനെ ന്യായീകരിക്കും, കാരണം അവൻ രക്ഷപ്പെടേണ്ടത് നിന്റെ കൂടി ആവശ്യമാണല്ലോ. നിന്റെ കുടുംബം നിനക്ക് സംരക്ഷിക്കണം, എന്റെ കുടുംബം തകർന്നു വീണാലും നിനക്ക് കുഴപ്പമില്ല. ഇപ്പൊ ഞങ്ങളുടെ അടുത്ത് ഞങ്ങളുടെ ശുശ്രൂഷയിൽ കഴിയേണ്ട ആളാ സൂര്യചേട്ടൻ. അദ്ദേഹം ഇപ്പൊ കിടക്കുന്നത് ജയിലില്ല, അപകടത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുക അദ്ദേഹത്തിന്റെ അവസ്ഥ. അദ്ദേഹത്തെ രക്ഷപ്പെടുത്താൻ ഒരൊറ്റ വഴിയുള്ളൂ എന്റെ മുമ്പില്. നിന്റെ ഹസ്ബൻഡിനെ പിടികൂടി കോടതിക്ക് മുമ്പിൽ എത്തിക്കുക. പാവം ആ പഴയ വിനീത അല്ല അവളിപ്പോ, പ്രതികാരം ചെയ്യാനായി ഇറങ്ങി പുറപ്പെട്ടിരിക്കുക. ഇവൻ വന്ന് സൂര്യചേട്ടന്റെ അവസ്ഥ അച്ഛനോടും അമ്മയോടും പറഞ്ഞു. അത് കേൾക്കേണ്ട താമസം, അച്ഛനും അമ്മയും സൂര്യചേട്ടനെ കാണാൻ ജയിലിലേക്ക് പോയിട്ടുണ്ട്.